ശരിക്കും ഡിപ്പാർട്ട്മെന്റിൽ വന്നതിന് ശേഷമാണ് നല്ല രീതിയിൽ ഒരു മൂർഖരെയൊക്കെ കാണുന്നത് പോലും. അപ്പൊ കോബ്ര 27 സെക്കൻഡ് കൊണ്ട് ഞാൻ അന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു. അന്നൊറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും അന്ന് പോയതാണ്. നമ്മളതിനെ ചെന്ന് കാണുമ്പോൾ മുതൽ അതിനെ റെസ്ക്യൂ ചെയ്ത് ബാഗിനുള്ളിലാക്കി അത് കെട്ടിയെടുക്കുന്നത് വരെയുള്ളൊരു പോസിറ്റീവ് എനർജി ശരിക്കും നമുക്ക് ഉണ്ടാവാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. വീട്ടിൽ അമ്മ 2 ചേച്ചിമാരാണ് ഉള്ളത്. അവർക്കൊക്കെ ഭയങ്കര വിരോധമാണ്, ഒട്ടും താല്പര്യമില്ല അങ്ങനെ പോണതിനോട്. നമസ്കാരം, എൻ്റെ പേര് റോഷ്നി. ഞാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ചിലെ RRT റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഒരു വിങ്ങിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ശരിക്കും ഈയിടയ്ക്ക് ഒരു സ്നേക്ക് റെസ്ക്യൂവിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും വനംവകുപ്പിൽ വരുന്നത് 2017. 2007 മുതൽ ഞാൻ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും ആകാശവാണിയിലുമൊക്കെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അനൗൺസറായിരുന്നു, ന്യൂസ് റീഡറായിരുന്നു. ശരിക്കും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് ഞാൻ വന്നത്. ഒരു സർക്കാർ ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ശരിക്കും സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് PSC എഴുതി അങ്ങനെ കിട്ടുന്ന ജോലിയാണ് എനിക്ക് വനംവകുപ്പിൽ ഫോറസ്റ്റ് ഓഫീസറായിട്ട്. വനിതകളുടെ ആദ്യത്തെ ബാച്ചായിരുന്നു, അതിൽ നല്ല റാങ്കിൽ വന്നു. തിരുവനന്തപുരം ഡിവിഷനിൽ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞാനൊരു സെക്ഷനിലായിരുന്നു, വിതര സെക്ഷനിലായിരുന്നു. സെക്ഷനിൽ നിന്നിട്ട് കല്ലാറിക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു ഇക്കോ ടൂറിസത്തിൻ്റെ ചാർജായിരുന്നു. 2019 നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു സ്നേക്ക് റെസ്ക്യൂ ആൻഡ് അവയർനെസ് എന്ന് പറഞ്ഞിട്ട് സയൻറ്റിഫിക് മെത്തേഡ്, എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ പാമ്പുകളെ നമുക്ക് റെസ്ക്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ട് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തു. ശരിക്കും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഇൻഡോർ ക്ലാസ്സായിരുന്നു, പാമ്പുകളെക്കുറിച്ച്, പാമ്പുകളുടെ രീതികൾ, എത്രത്തോളം പാമ്പുകൾ കേരളത്തിലുണ്ട്, നമുക്ക് മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള എത്ര എണ്ണമുണ്ട്, അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം ഒരു ഇൻഡോർ ക്ലാസ്സും ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ടായിരുന്നു. ശരിക്കും പ്രാക്ടിക്കൽ ക്ലാസ്സിലെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പാമ്പിനെ എടുത്തിട്ട് തന്നിട്ട് അതിനെ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡിൽ റെസ്ക്യൂ ചെയ്ത് കാണിക്കണം. ശരിക്കും ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോമുലസ് വിറ്റേക്കർ ഒരു കൺസർവേഷനിസ്റ്റാണ്, പുള്ളിയുടെ ഒരു രീതിയാണ് നമ്മൾ ശരിക്കും വനംവകുപ്പ് തുടർന്ന് വന്നത്. ഒരു പൈപ്പ് ആൻഡ് ബാഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മുടെ കയ്യിൽ ഒരു ടൂൾ കിറ്റ് ഉണ്ടാവും. ആ ടൂൾ കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത്. ഫീൽഡ് ചെയ്യുന്നതായാലും എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ട്രെയിനിങ് സമയത്ത് നമ്മൾ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞാനത് ചെയ്തു. ആദ്യമായിട്ടൊരു കോബ്രയാണ് എനിക്ക് തന്നത്. അത് നമുക്ക് താല്പര്യമുള്ള ചെയ്യാം, വെനമസോ നോൺ വെനമസോ ഇത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ഓപ്റ്റ് ചെയ്തത് കോബ്രയായിരുന്നു. അപ്പോൾ കോബ്രയെ 27 സെക്കൻഡ് കൊണ്ട് ഞാൻ അന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് തരും, നമുക്ക് സർട്ടിഫിക്കറ്റോടെ ലൈസൻസ് തരും. ലൈസൻസ് 5 വർഷത്തേക്കാണ് ലൈസൻസ്. അങ്ങനെ എനിക്ക് ലൈസൻസ് കിട്ടി, സർട്ടിഫിക്കറ്റ് തന്നു. പിന്നീട് ഞാൻ അത്രത്തോളം അങ്ങോട്ട് ഫീൽഡിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും സത്യം. ആ സമയത്ത് ഒരു പൈത്തണ്ണെ റെസ്ക്യൂ ചെയ്തായിരുന്നു. ഒരു കോഴിക്കൂട്ടിൽ കോഴിയെ വിഴുങ്ങിയിട്ടിരുന്ന ഒരു പൈത്തണ്ണെ റെസ്ക്യൂ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയായിരുന്നു. പൈത്തൺ മീൻസ് പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ ഞാൻ അതിനെ റെസ്ക്യൂ ചെയ്തായിരുന്നു. പിന്നീട് കോൾസ് ഒത്തിരി വരാറുണ്ട് റെസ്ക്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പാമ്പെന്ന് പറയുന്നത് നമ്മൾ ചെല്ലുന്നത് വരെ അവിടെ ശരിക്കും ഇരിക്കണമെന്നില്ല, അത് പെട്ടെന്ന് എവിടെയാണോ കാണുന്നത് ആ മണത്തിലും കയറിപ്പോകാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന കോളൊക്കെ നമ്മൾ മാക്സിമം തൊട്ടടുത്തുള്ള റെസ്ക്യൂർ ആരാണോ അവരെ വിളിച്ച് ഏൽപ്പിക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ അധികം ഞാൻ അങ്ങനെ പോവാറില്ലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ തന്നെ റേഞ്ചിൽ, പരുത്തിപ്പള്ളി റേഞ്ചിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ തന്നെ RRT എന്ന് പറഞ്ഞിട്ടൊരു വിങ് നമുക്കുണ്ട്, റാപ്പിഡ് റെസ്പോൺസ് ടീം, ദ്രുതകർമ്മസേന എന്ന് പറയും. പാമ്പിനെ മാത്രമല്ല വൈൽഡ് ആനിമൽസ് ഏതായാലും ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. അത് ശരിക്കും ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ടിട്ട്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളോടുള്ളൊരു താല്പര്യം കൊണ്ടിട്ട് ഞാൻ തന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ട് RRTയിലേക്ക് ചോദിച്ച് വാങ്ങുന്നതാണ്. RRTയിൽ വന്നിട്ടൊരു 6-7 മാസം ആവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ വെള്ളനാട് പുന്നലാർ ഭാഗത്തു നിന്നൊരു സ്നേക്കിൻ്റെ റെസ്ക്യൂവിന് വേണ്ടിയിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. അന്നൊറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും അന്ന് പോയതാണ്. അന്ന് പോയി എടുക്കുന്നത് നമ്മൾ ശരിക്കും പോകുന്ന സ്ഥലത്ത് നിന്ന് അധികം അങ്ങനെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അങ്ങനെയുള്ള ഒരിതൊന്ന് നമ്മൾ അപ്പം നമ്മളങ്ങനെ ഒന്നിനും പറയാറോ തയ്യാറാവാറോ ഇല്ല. കാരണം നമ്മളിപ്പോൾ ഒരു റെസ്ക്യൂവിന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ പോലും നമുക്കൊരു ശ്രദ്ധിക്കാനുള്ള ഒരിത് കാണത്തില്ല. നമ്മൾ അത്രയും കോൺസെൻട്രേറ്റഡായിട്ടാണ് നമ്മൾ പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആനിമൽ എന്ന് പറയുന്നത് അത്രയും നമുക്ക് പേടിക്കേണ്ട ഒരു സാധനം തന്നെയാണ് ശരിക്കും പാമ്പെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോബ്രയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ
എന്നാൽ വീഡിയോ എടുത്തു, വീഡിയോ വൈറലായി. അത് ആ സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഈ ശാസ്ത്രീയമായ പാമ്പ് പിടുത്തത്തിനെ കുറിച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടെയൊക്കെ ആയിരിക്കണം ശരിക്കും ഒത്തിരി അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഉണ്ടെന്നും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസോട് കൂടി ഒത്തിരി പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അത് അതിലൂടെ എത്തിക്കാൻ സാധിച്ചു. അപ്പം നമ്മുടെ തന്നെ നമുക്ക് ഒരു സർപ്പാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സയൻറ്റിഫിക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് പറയുന്നത്, സർപ്പാന്ന് പറയുന്നത്. അപ്പോൾ ഈ സർപ്പയുടെ ആപ്പിൽ നമുക്കൊരു സാധാരണക്കാരനായ ഒരാൾക്ക് ഇത് നമ്മുടെ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. സർപ്പയുടെ ആപ്പിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. ഓഫീസേഴ്സ് നമ്പർ, പിന്നെ റെസ്ക്യൂവേഴ്സ് നമ്പർ, ഒരു റെസ്ക്യൂർ എത്രത്തോളം അടുത്താണ് ഉള്ളത് അല്ലെങ്കിൽ ദൂരെയാണോ അടുത്താണോ എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മുടെ ആൻറ്റിവെനം, ഏത് ഹോസ്പിറ്റലിലാണ് ആൻറ്റിവെനം കിട്ടുന്നത്, ഏതൊക്കെ പാമ്പുകളാണുള്ളത്, വെനമസ് ആണോ നോൺ വെനമസ് ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി സർപ്പ എന്ന് പറയുന്ന ഈ ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സർപ്പയുടെ ആപ്പ് വെച്ച് തന്നെ ഈ സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു പാമ്പിനെ വീട്ടിനുള്ളിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മൾ റെസ്ക്യൂറെ അറിയിക്കാനുള്ള ഒരു അവസരം ശരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷമാണ് നല്ല രീതിയിലൊരു മൂർഖരെയൊക്കെ കാണുന്നത് പോലും. നേരത്തെയൊന്നും അങ്ങനെ നമുക്ക് പാമ്പിനെ ഇങ്ങനെ പിടിക്കണം എന്നുള്ള അങ്ങനെയുള്ളൊരു ഇതൊന്നും നമുക്ക് അപ്പോഴും ഇങ്ങനെ തോന്നൂലല്ലോ. ഞാനങ്ങ് അങ്ങനെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ ചെറുതിലെയൊന്നും പാമ്പുകളെ അധികമൊന്നും കണ്ടിട്ടില്ല ശരിക്കും. പിന്നെ ഈ നീർക്കോലിയൊക്കെ ആണെങ്കിൽ തോട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കോബ്ര പോലെയുള്ളതിനൊന്നും പെരുമ്പാമ്പ് പൈത്തണൊന്നും അധികം കാണാറില്ല. അന്നൊന്നും എനിക്ക് തോന്നുന്നു അത്രത്തോളം ശരിക്കും ഈ പാമ്പുകളൊന്നും അങ്ങനെ പുറത്തോട്ട് വരുന്നില്ല. നമുക്കിപ്പോൾ ശരിക്കും വൈൽഡ് ആനിമൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാട്ടിലത് പോയാലേ കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പാമ്പുകൾ മാത്രമല്ല, വൈൽഡ് ആനിമൽസ് എല്ലാം തന്നെ നമ്മൾ പുറത്ത് കാണുന്നുണ്ട്. ഒത്തിരി വൈൽഡ് ആനിമൽസ് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. നമ്മൾ സൂവിൽ പോയി കാണുന്നത് അല്ലെങ്കിൽ കാട്ടിനുള്ളിലുള്ള ഒത്തിരി അനിമൽസിനെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് സിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി, കാരണം നമുക്ക് റെസ്ക്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ മരപ്പട്ടി, വൈൽഡ് ബോർ, കാട്ടുപന്നി, പൊറുക്കിപ്പൈ, മുള്ളംപന്നി, കുരങ്ങ്, ഇഷ്ടംപോലെ കിട്ടുന്നൊരു സാധനമാണ്. ഇപ്പം ഇന്ന് കാട്ടിലുള്ളതിനേക്കാൾ കൂടുതലാണ് ഈ കുരങ്ങ് ഇപ്പോൾ നാട്ടിൽ ശരിക്കും പറഞ്ഞു. കുരങ്ങ്, മയിൽ, പിന്നെ വെള്ളിമുങ്ങ എന്ന് പറയുന്നത്, പിന്നെ ഇരുതലമൂലി എന്ന് പറയുന്ന ഒരു പാമ്പ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇപ്പോൾ കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫീൽഡിൽ ഇതിൽ ചെയ്യുമ്പോൾ ഫീൽഡ് മീൻസ് ജോലി സർക്കാർ ജോലിയാണെങ്കിലും ഈ പാമ്പ് പിടുത്തം, പാമ്പ് പിടുത്തം എന്ന് നമ്മൾ ശരിക്കും പറയാനല്ല, റെസ്ക്യൂ ആണ് നമ്മൾ ചെയ്യുന്ന, എല്ലാ റെസ്ക്യൂ ഓപ്പറേഷനാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും പാമ്പിനെ പിടിക്കാൻ പോകുന്നൊന്നും ഞങ്ങളധികം പറയാറില്ല. പാമ്പിനെ നമ്മൾ ശരിക്കും രക്ഷിക്കാനാണ് പോകുന്നത്. അത് മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരു സാധനത്തിനെ നമ്മൾ അവിടെ നിന്ന് രക്ഷിച്ച് അതിൻ്റേതായ തന്നെ ഒരു മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ശരിക്കും റെസ്ക്യൂ ആണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനോട് എൻ്റെ വീട്ടിൽ നിന്നും അധികം ആർക്കും അങ്ങനെ താല്പര്യമില്ല. ഹസ്ബൻഡ് സപ്പോർട്ടാണ്. കല്യാണം കഴിഞ്ഞു എനിക്ക് ഹസ്ബൻഡ് രണ്ട് മക്കളാണുള്ളത്, രണ്ട് ആൺമക്കളാണ്. മൂത്ത മോന് 14 വയസ്സും ഇളയ മോന് 11 വയസ്സുമായി. അവരും അധികം അങ്ങനെ കുറ്റപ്പെടുത്താറൊന്നുമില്ല, ഹസ്ബൻഡ് സപ്പോർട്ടാണ്. സൂക്ഷിക്കണം എന്ന് പറയും, പേടി ആർക്കും ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡിനെയും മോനെയൊക്കെ കൂടെ കൊണ്ടായിരിക്കും പോകുന്നത്, ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ വീട്ടിൽ അമ്മ, രണ്ട് ചേച്ചിമാരാണ് ഉള്ളത്, അവർക്കൊക്കെ ഭയങ്കര വിരോധമാണ്, ഒട്ടും താല്പര്യമില്ല അങ്ങനെ പോകുന്നതിനോട്. ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം അമ്മ എന്നോട്, എന്തായാലും വീഡിയോ ഒക്കെ വന്നല്ലോ, ഇനി അങ്ങോട്ട് പോകണ്ട, ഇനി വേറെ ആരെങ്കിലും ആണുങ്ങൾ പിടിച്ചോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ശരിക്കും അങ്ങനെയല്ല, നമ്മൾ അതിനെ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ സയൻറ്റിഫിക്കായിട്ടുള്ള റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ചെയ്താലും എന്തെങ്കിലും അപകടം പറ്റിക്കൂടെ എന്ന് ചോദിക്കാം. അതൊക്കെ ഒരിക്കലും നമുക്ക് പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഹിന്ദുക്കൾക്കൊക്കെ ഒരു ദൈവികമായിട്ടുള്ളൊരു, ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ നമ്മൾ സൂക്ഷിക്കുക, അത് ശരിക്കും നമ്മൾ സൂക്ഷിച്ചാൽ അത് ഇങ്ങോട്ട് വന്ന് എന്തായാലും കൊത്തിയിട്ട് ഒരിക്കലും പോവില്ല, അത് 100% ഉറപ്പ് തരാം. ഇപ്പോൾ ഒരു വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് തന്നെയാണ് അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അകത്തൊക്കെയാണെങ്കിൽ ശരിക്കും ഒരകത്തൊരു പാമ്പിനെ നമ്മൾ കാണുമ്പോൾ നമ്മളതിനെ കാണുന്നുണ്ട്, അത് നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടു കഴിഞ്ഞുകൊണ്ട് നമ്മൾ പേടിക്കും, അതും പേടിക്കുന്നുണ്ട്. അത് മാക്സിമം അപ്പോൾ എവിടെയെങ്കിലും ഒരു ഒരു മൂലയിൽ ചുരുണ്ടിരിക്കാൻ മാത്രമേ നോക്കാറുള്ളൂ. അല്ലാതെ ആൾ നിൽക്കുന്നു, ഓടി വന്ന് കൊത്തിയിട്ട് പോവാം എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു പാമ്പ് വന്ന് കൊത്താറില്ല. പ്രത്യേകിച്ച് കോബ്രയൊന്നും അങ്ങനെ ചെയ്യാറില്ല. മീൻസ് കോബ്രയ്ക്കുള്ളവരിൽ നിന്ന് പറഞ്ഞാൽ കോബ്രയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡാണ്, അത് അത്ര ഭംഗിയായിട്ടുള്ളൊരു വിഷനുള്ള ഒരു പാമ്പല്ല.
പിന്നെ അത് ബൈറ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലുണ്ട്. അത് പേടിപ്പിക്കാൻ വേണ്ടിയും കൊത്താറുണ്ട്, വെനം ഇഞ്ചെക്ട് ചെയ്തും കൊത്താറുണ്ട്, ഇരയൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊത്താറുണ്ട്. പിന്നെ എണീറ്റ് നിന്ന് പത്തി വിടർത്തി നിന്ന് ഒരു പ്രത്യേക ഒരു ഒരു ശബ്ദം ഉണ്ടാക്കും, ഊതണ ഊതുന്നു എന്ന് നമ്മൾ പറയും, ഊതുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുക. അതൊക്കെ ശരിക്കും പേടിപ്പിക്കാൻ വേണ്ടിയാണ് കോബ്ര ചെയ്യുന്നത്. ഇതുവരെ ശരിക്കും 150-200 പാമ്പുകൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം എല്ലാം മീൻസ് കോബ്ര, മൂർഖൻ, വൈപ്പർ, അണലി, പൈത്തൺ, പെരുമ്പാമ്പ്, പിന്നെ നോൺ വെനമസ് ആയിട്ടുള്ള ഒത്തിരി പാമ്പുകളുണ്ട്. ചേര, റാറ്റ് സ്നേക്ക് ഒക്കെ പോലെ അങ്ങനെ ഒത്തിരി സ്നേക്സ് ഉണ്ട്. അതിൽ എനിക്ക് നമുക്ക് ശരിക്കും പാടെന്ന് പറയുന്നത് നോൺ വെനമസ് ആയിട്ടുള്ളത് റാറ്റ് സ്നേക്കിനെയാണ് ശരിക്കും റെസ്ക്യൂ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഇത് വലിയൊരു റാറ്റ് സ്നേക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി നല്ല വണ്ണവും നല്ല നീളവും ഒക്കെ കാണും. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിക്കിലൊന്നും നിൽക്കത്തില്ല, ഇങ്ങനെ കിടന്ന് പൊളയും, നമ്മൾ മൊത്തത്തിൽ ചുറ്റും. പിന്നെ കടിക്കുന്നത് നല്ലവണ്ണം കടിക്കും, പക്ഷേ വിഷമില്ലാന്നേ ഉള്ളൂ. പക്ഷെ കോബ്രയൊന്നും അത്രത്തോളം നമ്മളോട് അങ്ങനെ ഒരു യുദ്ധത്തിൽ നിൽക്കാറില്ല. നമ്മുടെ സ്റ്റിക്കുണ്ട്, നമുക്ക് സ്റ്റിക്കുണ്ട്, സ്റ്റിക്ക് വെച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ചിലത് അഗ്രസീവായിരിക്കും, അത് എടുക്കുന്ന സാഹചര്യം പോലെ ഇരിക്കും പല സ്ഥലത്താണ്. പിന്നെ ഇതുവരെ അങ്ങനെ എടുത്തതിലൊന്നും വലിയ റിസ്ക്കായിട്ടുള്ളത് ഒന്നും ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ശരിക്കും എനിക്ക് വൈപ്പറിനെ എടുത്തിട്ടുണ്ട്. വൈപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചുകൂടി വെനം ടോക്സിക്കാണ്, അത് കുറച്ചുകൂടി അപകടമാണ്. കാരണം ഹീറ്റ് സെൻസിറ്റീവാണ് വൈപ്പർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ മുന്നിൽ ചെന്ന് നിൽക്കണം എന്ന് തന്നെ ഇല്ല. വൈപ്പർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മുമ്പ് നിന്നാൽ മാത്രമല്ല, ഇത് ചൂടിനെ അനുസരിച്ചിട്ടാണ് ഇത് തിരിയുന്നത്. നമ്മൾ പുറകിൽ ചെന്ന് നിന്നാലും ഇത് തിരിഞ്ഞ് കൊത്താനുള്ള ഒരു കഴിവ് വൈപ്പറിനുണ്ട്. പക്ഷെ ഒരിക്കലും കോബ്രയൊന്നും അങ്ങനെ കൊത്താറില്ല. കോബ്രയ്ക്ക് നമ്മൾ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു അനങ്ങുന്നത്, നമ്മളിപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ നമ്മൾ നടന്നു പോകുന്നതിനനുസരിച്ച് അത് തിരിയുക എന്നല്ലാതെ നമ്മൾ പുറകെ ചെന്ന് ഇതിൻ്റെ വാലിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് തിരിഞ്ഞു കൊത്താറില്ല. അങ്ങനെ ഒരു കോബ്രയ്ക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഈ പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മളെ ഈ പാമ്പിരിക്കുന്നതിൻ്റെ തന്നെ വളരെ അടുത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു മാളം സൃഷ്ടിക്കുകയാണ് ശരിക്കും ചെയ്യുന്നതാണ് പൈപ്പ് ആൻഡ് ബാഗ് മെത്തേഡ്. ഒരു ബാഗ് സെറ്റ് ചെയ്തിട്ട് ഇതിനെ ബാഗിലോട്ട് കയറ്റാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ തൊട്ടടുത്ത് തന്നെ ആകുമ്പോൾ ചിലപ്പോൾ പല സമയത്ത് നമുക്കതിൻ്റെ ബോഡിയിലെങ്ങും തൊടേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പാമ്പുകൾ ചാകുന്നത് വളരെ കുറവാണ് അതിൻ്റെ, കാരണം അതിൻ്റെ വാരിയല്ലുകളും കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ബോൺസൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ ഒന്ന് വലിച്ചു പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ കാലേ തൂക്കി ഇല്ലെങ്കിൽ വാലിലിങ്ങനെ തൂക്കിയിടുന്ന നമ്മളെ ശരിക്കും നമ്മളെ കാലേ തൂക്കി ഇടുന്ന അതേ ഒരു ഫീലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് പിന്നീട് ഇതിൻ്റെ ബോൺസിന് പ്രശ്നം വന്നാൽ നമ്മൾ കാട്ടിക്കൊണ്ട് തുറന്നു വിടും, റെസ്ക്യൂ ചെയ്യും. അപ്പോൾ കുറച്ച് സമയം അത് ജീവനോടെ ഇരിക്കും, പക്ഷേ കാട്ടിക്കൊണ്ട് തുറന്നു വിടുമ്പോഴത്തേക്കും അത് ചത്തുപോകാറാണ് സാധാരണ പതിവ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ മെത്തേഡിൽ, സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നതിൽ ഒത്തിരി പാമ്പുകൾ ചാകുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ ലേഡി റെസ്ക്യൂസ് കുറവാണ്. അധികം ആരും ഇപ്പോൾ ഒന്ന് രണ്ട് പേര് ട്രെയിനിങ് സമയത്തൊക്കെ ഇപ്പോൾ ലൈസൻസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ട്. ഫീൽഡിൽ അധികം ആരും അങ്ങോട്ട് വന്നിട്ടില്ല ശരിക്കും. ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ളത്. സ്ത്രീകൾ ശരിക്കും വരണം. അങ്ങനെ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് അയ്യോ ഒരു പാമ്പിനെ വെള്ളിയെടുക്കാൻ വിളിച്ച ഒരു ലേഡിയാണ് എന്നുള്ള ഒരിത് നമുക്കൊരിക്കലും, അങ്ങനെ ഒരു ഫീലൊന്നും നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഭയങ്കര സപ്പോർട്ടാണ് ആൾക്കാർ. എൻ്റെ തന്നെ ഈ വീഡിയോ വൈറലായപ്പോഴത്തേക്ക് കമൻസൊക്കെ ഒത്തിരി മോശം കമൻസും നല്ല കമൻസൊക്കെ ഉണ്ട്. അതിൽ തന്നെ പലരും പറയാറുണ്ട് മോശം കമൻസ് കിടപ്പുണ്ട്, അത് വായിക്കരുത്, നമുക്ക് ഭയങ്കര അഭിമാനമാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തളർത്തിക്കളയുന്ന രീതിയിലൊന്നും ആരും അധികം ആരും അങ്ങനെ പറയാറില്ല. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ട്രെയിനിങ് നമുക്ക് തന്നത്. ഇതിനോടുള്ളൊരു പേടി മാറണം. ആ ഒരു പേടി മാറിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ സാധാരണക്കാർക്കും അറ്റൻഡ് ചെയ്യാം, അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. എടുത്ത് കാണിക്കുന്നത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈസൻസ് കൊടുക്കാറുണ്ട്, അങ്ങനെ കൊടുക്കും. നമുക്ക് 900+ റെസ്ക്യൂർമാർ കേരളത്തിലുണ്ട്. അതിൽ 40 പേര് ലേഡീസാണ്, സ്ത്രീകളാണ്. പലരെയും അറിയപ്പെടാതെ പോകുന്നതാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 3-4 പേര് വരെ ലേഡി റെസ്ക്യൂസ് ഉണ്ട്. മീൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതല്ല, നമ്മുടെ പബ്ലിക്കായിട്ടുള്ള വോളണ്ടിയേഴ്സ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്കങ്ങനെ ഫീസായിട്ടൊന്നും ശരിക്കും ചെയ്യുന്നില്ല. പിന്നെ ആദ്യമൊക്കെ നമ്മൾ സേവനം ശരിക്കും അങ്ങനെ ഒന്നും വാങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പാമ്പിനെ എടുത്ത് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് മാത്രമാണ് അവരുടെ ജീവിത മാർഗം എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട് ശരിക്കും ഫീൽഡിൽ. അപ്പോൾ നമ്മളൊരിടത്ത് പാമ്പിനെ എടുക്കാൻ ചിലപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ അവരെന്തെങ്കിലും അറിഞ്ഞു കൊടുക്കുവാണെങ്കിൽ വാങ്ങാൻ, നമ്മളത് ഒരു ഫീസായിട്ടോ അല്ലെങ്കിൽ ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞൊന്നും വാങ്ങാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കാറില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അറിഞ്ഞെന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ
അവർ വാങ്ങുന്നുണ്ട്. അങ്ങനെ വാങ്ങുന്നതിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് വീട്ടിനകത്തോ പുറത്തോ പറമ്പിലോ ഒക്കെ ഒരു പാമ്പിന് പെട്ടെന്ന് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാണുകയാണ്, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായി കാണുകയാണെങ്കിൽ ശരിക്കും ആദ്യമായിട്ട് പറയാനുള്ളത് ദൈവം ചെയ്ത് അടിച്ചു കൊല്ലരുത്. കാരണം വന്യമൃഗങ്ങളെ ഉപദ്രവിക്കുന്നത്, അതിനെ മുറിവേൽപ്പിക്കുകയോ അതിനെ ഓടിക്കുന്ന, ശരിക്കും ഒരു പാമ്പിനെ കണ്ടാൽ ഒരു കമ്പ് വെച്ച് ശൂശു പറഞ്ഞ് ഓടിക്കുന്നത് പോലും കുറ്റമാണ്, ഒഫൻസാണ്. ഇതിനെ ഉപദ്രവിക്കുന്നത് കോബ്രയൊക്കെ നമ്മുടെ വന്യമൃഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്യജീവികൾ ഓരോന്നും ഓരോ ഷെഡ്യൂളിലാണ്. ഈ ഓരോ ഷെഡ്യൂളിൽപ്പെട്ട ആനിമൽസിനെയും ഉപദ്രവിക്കുന്നതിന് ഓരോ കുറ്റമാണ്. അത് ഓരോ തരം അതിൻ്റെ ശിക്ഷയെന്ന് പറയുന്നത് പല രീതിയിലുള്ളതാണ്. ഇപ്പോൾ കോബ്ര എന്ന് പറയുന്നത് മൂർഖൻ എന്ന് പറയുന്ന ഷെഡ്യൂളിൽ രണ്ടിൽ വരുന്ന ഒരു അനിമലാണ്. ഈ കോബ്രയെ ശരിക്കും ഓടിക്കുന്നതോ അതിനെ മുറിവേൽപ്പിക്കുന്നതോ അതിനെ കൊല്ലുന്നതോ 3 മുതൽ 7 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനെ കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാനോ ഉള്ള ഒരു മനസ്സ് കാണിക്കരുത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ ചവിട്ടാം. ഇൻ കേസ് നമുക്കറിയാതെ ഇപ്പോൾ കരിയിലയുടെ അടിയിലോ അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ പോയി ചവിട്ടിപ്പോകും. അങ്ങനെ ചവിട്ടുന്ന ഒരു അവസരത്തിൽ മാത്രമേ അത് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുള്ളൂ, അത് ആക്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് കൊത്തുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചവിട്ടിയിട്ട് പെട്ടെന്ന് മാറിപ്പോയാൽ പോലും ചിലപ്പോൾ കൊത്തണമെന്നില്ല. നമ്മുടെ പുറകേ വന്ന് എന്നെ ചവിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പാമ്പ് കൊത്തത്തില്ല. നമ്മളതിൻ്റെ ശരീരത്തിനൊരു വേദന ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അത് അപ്പോഴും തന്നെ പെട്ടെന്നുള്ള ഒരിതിൽ അത് നമ്മളെ കൊത്തിയെന്ന് വരാം. അല്ലാതെ നമ്മളല്ലാതെ കാണുകയാണെങ്കിൽ ശരിക്കും അതിനെ ഒന്ന് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കാനുണ്ട്. അതിനെ നമ്മൾ പേടിപ്പിക്കാതെ അതിനെവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അത് വീടിനകത്താണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. പറമ്പിലൊക്കെ ആണെങ്കിൽ ചിലവർ പറയുമ്പോൾ ചേരയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ പറമ്പിൽ തന്നെ പോയിട്ട് നമ്മൾ അവിടെ തന്നെ വിട്ടിട്ട് വരട്ടോ എന്ന് ചോദിക്കുമ്പോൾ വിടാൻ പറയുന്നത്. കാരണം ചേരയൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരമുള്ള ജീവിയാണ്. അതൊരിക്കലും നമ്മൾ കടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും കടിക്കാറില്ല, ഒരു കുഴപ്പമില്ല. എലിയൊക്കെ പിടിക്കുന്നതുകൊണ്ട് ചേര വേണം, ശരിക്കും കർഷകൻ്റെ മിത്രം എന്ന് പറയാറുണ്ട് ചേര. അപ്പോൾ അതല്ല വെനമസായിട്ടുള്ളതാണെങ്കിൽ അത് വീടിനകത്താണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഏറ്റവും അടുത്ത സ്ഥലത്ത് ചുരുണ്ടിരിക്കുക എന്നുള്ളതാണ് അത് ശ്രമിക്കാറ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ സർപ്പ ആപ്പിലൂടെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലും ഫോറസ്റ്റിൽ അറിയിക്കും, ഫയർഫോഴ്സിലൊക്കെ വിളിച്ച് പറയുന്നവരുണ്ട്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാലും സർപ്പ ആപ്പിലാണെങ്കിൽ റെസ്ക്യൂർമാരുടെ നമ്പരുണ്ട്, ഏറ്റവും അടുത്ത ആളിനെ നമുക്ക് വിളിച്ചറിയിക്കാം. ഓഫീസേഴ്സ് ലിസ്റ്റുണ്ട്, അവിടെ വിളിച്ചറിയിക്കാം. കൺട്രോൾ റൂമുണ്ട്, അവിടെ വിളിച്ചറിയിക്കാം. ഈ നമ്പേഴ്സ് എല്ലാം തന്നെ സർപ്പയുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാതെ ചിലപ്പോൾ ഒരു പാമ്പിൻ്റെ കടി ഏൽക്കാം. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അത് കടിക്കാറില്ല. നമുക്കറിയാതെ നമുക്കൊരു പാമ്പ് കടി ഏറ്റു എന്ന് വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞ് യാതൊരു രീതിയിലുള്ള ശുശ്രൂഷയും നമ്മൾ നടത്താൻ പാടില്ല. ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ഏതാണോ അവിടെ കൊണ്ടെത്തിക്കുക തന്നെ വേണം. ആൻറ്റിവെനം കിട്ടുന്ന ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടെ കൊണ്ടെത്തിക്കണം. ശരിക്കും ആൻറ്റിവെനം എന്ന് പറയാം, നമ്മൾ ശരിക്കും കൊടുക്കുന്ന ആൻറ്റിവെനം അല്ല, പോളിവെനം എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ക്രൈറ്റ്, വെള്ളിക്കെട്ടൻ, ശംഖുവരേൻ എന്ന് പറയും, പിന്നെ സോസ്കേൽഡ് വൈപ്പർ, വൈപ്പർ, കോബ്ര, ഇതൊക്കെയാണ് നമ്മുടെ ശരിക്കും ഇവിടെ ഉള്ളതിൽ വിഷമുള്ള പാമ്പെന്ന് പറയുന്ന 4 എണ്ണമേ ഉള്ളൂ. മനുഷ്യന് മരിക്കാൻ അല്ലെങ്കിൽ ഒരു ജീവിയെ കൊല്ലാൻ കഴിവുള്ള, മനുഷ്യനെ പോലെ ഉള്ള ഒരാൾക്ക് മരിച്ചു പോകാൻ തക്ക വിഷമുള്ള ഈ 4 പാമ്പാണ് ശരിക്കും നമ്മുടെ ഇവിടെ ഉള്ളത്. കേരളത്തിൽ 20 പാമ്പുകൾക്ക് വിഷമുള്ളതുണ്ട്. എന്നാലും അതിലേറ്റവും ഹാംഫുൾ ആയിട്ടുള്ളത് ശരിക്കും രാജവെമ്പാല പോലും കടിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് അഥവാ എങ്ങനെയെങ്കിലും അറിയാതെ ഒരു കടി ഏറ്റുകഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള പ്രാഥമിക ചികിത്സ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് കടി ഏൽക്കുന്ന ആളിനെ ഒരു പ്രഷർ കൊടുക്കാൻ പാടില്ല, പുള്ളി ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ചിലപ്പോൾ കോബ്രയാണ് കടിച്ചത് എന്നുള്ളത് നമുക്കറിയായിരിക്കും. എന്നാലും നമുക്കൊന്ന് അത് കുഴപ്പമില്ല, അത് വിഷമുള്ളതല്ല എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുവൈദ്യം, ആയുർവേദ വൈദ്യം, പച്ചില മരുന്നുകൾ ഇങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തും. ഇതാണ് നമുക്ക് ശരിക്കും നമ്മളെ സ്നേക്ക് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു ടൂൾ ബാഗാണ്. ഇത് മുൻപ് ലൈസൻസ് കൊടുക്കുന്നവർക്കൊക്കെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കോട്ടയത്ത് നിന്ന് വരുത്തിക്കുന്നതാണ്. 3000 രൂപയോളം ഈ ബാഗിന് വിലയുണ്ട്. ഈ ബാഗിനകത്ത് നമുക്ക് അത്യാവശ്യം 2-3 ടൂളുണ്ട്. നേരെ വലിയ ടൂളൊന്നും അല്ല, ഒരു ഹുക്കാണ്. നമുക്ക് കുഞ്ഞു പാമ്പുകളേക്ക് ഇപ്പോൾ നവംബർ മുതൽ ജനുവരി വരെയൊക്കെ അതിൻ്റെ മേറ്റിംഗ് സീസണാണ്. ഇനി ഇനിയുള്ള സമയം എന്ന് പറയുന്ന മുട്ട, ഇപ്പോൾ നമുക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മുട്ട സഹിതം നമുക്ക് ഒത്തിരി സ്ഥലത്തുനിന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്ത് എടുക്കാറുണ്ട്. ഇപ്പോൾ മുട്ടയിടുന്ന സമയമാണ്.
ഇത് കഴിഞ്ഞിട്ട് 57 58 ദിവസം 57 ദിവസമാണ് മുട്ട വിരിയാനുള്ള ദിവസം. അത് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി കുഞ്ഞു പാമ്പുകൾ വരും. ആ കുഞ്ഞു പാമ്പിനെ പിടിക്കാനുള്ള റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്കാണിത്. സാധാ എല്ലാ പാമ്പുകൾക്കും ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ്. ശരിക്കും ഒരു കോബ്രയുടെ നീളം അത്രേ വര, കുറച്ചുകൂടി അങ്ങനെ വരുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ കൈക്ക് ഇത്ര നീളമുണ്ട്. അപ്പോൾ നമ്മളൊരു പാമ്പിനിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഹുക്കിൽ കോരി എടുക്കുന്നത്. ഈ ഭാഗമായിട്ടാണ്, ഈ അബ്ഡോമൻ്റെ ഈ ഭാഗമാണ് നമ്മൾ കഴുത്തിൻ്റെ ആ പട്ടിയുടെ താഴെയുള്ള ഭാഗമാണ് ഈ ഹുക്കിലിങ്ങനെ കോരിയെടുക്കുന്നത്. ചില സമയത്ത് നമുക്കൊന്ന് വാലിൽ ചിലപ്പോൾ പിടിക്കേണ്ടി വരും. അല്ലാത്ത സമയത്താണെങ്കിൽ വാലിൽ എടുക്കേണ്ട കാര്യമില്ല. ചെറുതൊക്കെ ആണെങ്കിൽ വാലിൽ എടുക്കേണ്ട. ഈ ഹുക്കിൽ തന്നെ കോരിയെടുത്തിട്ട് നമ്മളൊരു ബാഗ് സെറ്റ് ചെയ്ത് വയ്ക്കും. ആ ബാഗിൽ കൊണ്ട് വയ്ക്കാറുണ്ട്. ഇതിൽ ഇത്ര ദൂരം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാമ്പ് നമ്മുടെ അടുത്തോട്ട് വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൈവച്ച് നീട്ടി പിടിച്ചിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാമ്പുമായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെ കുറവായിരിക്കും ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇതൊരു റെക്റ്റാങ്കുലർ ഹുക്കാണ്. ഇത് നമ്മൾ സാധാരണ ഹൈത്തൺ കോബ്ര വലുതൊക്കെ ആണെങ്കിൽ നമ്മളിത് വെച്ചെടുക്കാറുണ്ട്. ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ പൈത്തണൊക്കെ ആണെങ്കിൽ കയറാറുണ്ട്. കയറിയതിന് ശേഷം നമ്മൾ ഈ പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മൾ ഈ സ്റ്റിക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കും. ഈ സ്റ്റിക്ക് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ മാക്സിമം ഇതിനെങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഇത് വെച്ച് ചുറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റും, മാക്സിമം അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഇതിന് നമ്മൾ തിരികെ അയച്ചെടുത്തിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വച്ചിട്ട് തിരികെ എടുത്തിട്ട് ബാഗിൽ ഇങ്ങനെ കെട്ടി അതിന് ശേഷം സ്റ്റിക്ക് എടുത്ത് ഇങ്ങനെ എടുക്കാൻ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ്. ഈ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മാളം ഉണ്ടാക്കുന്നത്. പാമ്പിന് എപ്പോഴും ഒരു ഡാർക്ക് സ്പേസിലോട്ട് പോകാനായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ പൈപ്പിൽ പെയിൻറ്റും ചെയ്യാറുണ്ട്. ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കയറി പോകുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ബ്ലാക്ക് കളറ് പെയിൻറ്റ് അകത്തും പുറത്തു കൂടി ചെയ്യാറുണ്ട്. ഈ പൈപ്പിനെ നമ്മൾ ഈ ബാഗിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ഇതുണ്ടാക്കും. നമ്മളിങ്ങനെ ഒരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ചുവരുണ്ടെങ്കിൽ ആ ചുവരിനടുത്ത് ഈ പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരു ഇഷ്ടിക എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കും. സപ്പോർട്ട് കൊടുത്തിട്ട് ഈ ബാഗിന് നിർത്തിയിടും. ഈ ബാഗിൽ നമ്മൾ ബാഗ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കോബ്രയെ കൊണ്ട് കോബ്രയാണെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ സാധാരണ ഗതിയിൽ ഏത് പാമ്പാണെങ്കിലും ഈ ഹോള് കണ്ടുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ കയറി പോകാറുണ്ട്. ഇത് കയറി നേരെ ഇവിടെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. തല ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വാല് ഇവിടെ വരെ എത്തുമ്പോൾ നമ്മൾ ഇത് വെച്ച് ഈ ഹുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കും. തട്ടി ഏകദേശം ഇതുവരെ ആയി എന്നുള്ള ഇത് വരുമ്പോഴേക്കും ഇത് ബാഗിനെ നമ്മൾ ഇവിടെ ഇത് തിരിച്ചിടും. ഈ കമ്പി തിരിച്ചിടും. തിരിച്ചിട്ട് ചവിട്ടി പിടിച്ചിട്ടാണ് നമ്മൾ ഈ ബാഗ് ഈ പൈപ്പ് ഇതിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ ഒരിക്കലും പൈപ്പ് കൈ ഉള്ളിലേക്ക് വെച്ചിട്ട് പൈപ്പ് എടുക്കാൻ പാടില്ല. പൈപ്പ് അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തെടുത്ത് നമ്മളൊന്ന് നോക്കിയിട്ട് ഇവിടെ ഇല്ല അതിൻ്റെ ഒരു ഭാഗവും ഇല്ല എന്ന് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ പൈപ്പ് എടുത്ത് മാറ്റുന്നത്. പൈപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിതിനെ കുറച്ചും കൂടി അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വലിച്ച് മാക്സിമം വലിച്ചടുപ്പിക്കും. തിരിഞ്ഞ് നിന്ന് വേണം ചെയ്യാൻ. ഇങ്ങനെ മാക്സിമം വലിച്ചടുപ്പിച്ചിട്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സ്റ്റിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ. എടുത്തതിന് ശേഷം എടുക്കാം. ശരിക്കും ഈ കാണിച്ചതൊക്കെയാണ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്നത്. റോംലെസ് വിറ്റാക്കറാണ് ഈ പൈപ്പ് ആൻഡ് ബാഗ് മെത്തേഡ്. ആ മെത്തേഡിനനുസരിച്ചാണ് നമ്മളാണ് അതിനെ തുടർന്നുള്ള ആ ഒരു രീതിയാണ് ശരിക്കും നമ്മൾ തുടർന്നു പോകുന്നത്. വനം വകുപ്പ് കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 6000 കേസസാണ് സർപ്പയിൽ റിപ്പോർട്ട് ചെയ്ത്. 6000 പാമ്പുകളെ നമ്മൾ സയൻറ്റിഫിക് റെസ്ക്യൂവിലൂടെ രക്ഷപ്പെടുത്തി കാട്ടിൽ തുറന്നു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ 1-2 ദിവസമായിട്ട് അധികം റെസ്ക്യൂ വരുന്നില്ല. കാരണം പാമ്പിനെ കണ്ടാൽ മാത്രമേ നമുക്ക് വിളി വരാറുള്ളൂ. അപ്പോൾ വെറുതെ നമുക്ക് ഇവിടെ മാളത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ പോയി എടുക്കാറില്ല. പാമ്പ് പുറത്തിറങ്ങി കണ്ടു കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ശരിക്കും നമ്മൾ, അല്ലാതെ ഒരിടത്ത് നിന്നും അതിനെ ബലം പ്രയോഗിച്ചിട്ട് പോയി എടുത്തിട്ടൊന്നും അധികം വരാറില്ല. അല്ലാതെ നമ്മൾ പുറത്ത് കിടക്കുന്നു കാണുന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ പോയി റെസ്ക്യൂ ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്ന രീതികൾ ഇനി വരും വഴിയിൽ നമുക്ക് ശരിക്കും കാണിക്കാം. അത് ഇനിയുള്ള എപ്പിസോഡ്സിൽ കാണിക്കുന്നതായിരിക്കും.